അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹിൽ ഹംദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം ഫിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, അതുപോലെ പരിശുദ്ധമായ ഹജ്ജ് ദിവസങ്ങളിൽ, വിശിഷ്യ പെരുന്നാൾ ദിവസം, നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ കൗസർ. വിശുദ്ധ ഖുർആൻ ഏറ്റവും ചെറിയ ഒരു അധ്യായമാണ്. കേവലം ഒരു വരിയും മൂന്ന് ആയത്തുകളും മാത്രമുള്ള ഏറ്റവും ചെറിയ ഒരു അധ്യായത്തിലൂടെ അല്ലാഹു തആല ഒരു വലിയ സന്ദേശം ലോകത്തിന് സമ്മാനിക്കുകയാണ്. നാല് സുപ്രധാനമായ പ്രമേയങ്ങൾ അല്ലാഹു മൂന്ന് ആയത്തുകളും ഒരു വരിയുമുള്ള ആ അധ്യായത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ നാം തിരിച്ചറിയുക. അല്ലാഹു നമുക്ക് തന്ന ഒരുപാട് നിഅമത്തുകളുണ്ട്. ആ നിഅമത്തുകളെ ഇന്ന അഅതൈനാകൽ കൗസർ, നബിയെ അങ്ങക്ക് നാം കൗസർ നൽകി. ഹൗലുൽ കൗസറാണെന്നൊരു വിഭാഗം ഖുർആൻ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ ധാരാളം അനുഗ്രഹങ്ങളാണ് എന്ന്, അഷ്റഫുൽ ഖൽഖു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കപ്പെട്ട നിഅമത്തുകളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് മുഫസ്സിരീങ്ങൾ, ഇമാമുകൾ അവകാശപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകി, നാം അത് തിരിച്ചറിയുക. രണ്ടാമതായി അല്ലാഹു അവതരിപ്പിച്ച പ്രമേയം, ഫസ്വല്ലി ലിറബ്ബിക്, നിങ്ങളുടെ നാഥനു വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക, അഥവാ അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് നന്ദിയായി നിങ്ങൾ അവന് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഇബാദത്തുകളും സമർപ്പിക്കണം എന്ന സന്ദേശം. അത് പ്രത്യേകം അല്ലാഹു എടുത്തു, ഫസ്വല്ലി, നിങ്ങൾ നമസ്കരിക്കണമെന്ന് മാത്രം പറയാതെ ഫസ്വല്ലി ലിറബ്ബിക്, നിങ്ങളുടെ നാഥനു വേണ്ടി നിങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞതിലൂടെ ആത്മാർത്ഥമായും ഇഖ്ലാസും നിഷ്കളങ്കതയും അല്ലാഹുവിന് വേണ്ടി മാത്രമായി നിങ്ങൾ ചെയ്യണമെന്ന ഒരു വലിയ ഇഖ്ലാസിൻ്റെ ഒരു വലിയ വാക്കാണ് അല്ലാഹു പറഞ്ഞത്, ലിറബ്ബിക്, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ നിർവഹിക്കണമെന്ന്. അത് ശാരീരികമായി നാം ചെയ്യേണ്ട ഇബാദത്താണ്. ഇനി സാമ്പത്തികമായി നാം ചെയ്യേണ്ട മറ്റൊരു ഇബാദത്താണ് മൂന്നാമത് അല്ലാഹു അവതരിപ്പിച്ച പ്രമേയം, വൻഹർ, നിങ്ങൾ ബലിയർപ്പണം നടത്തുക. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ബലി നൽകുക. നിങ്ങളുടെ മൃഗത്തെ മാത്രമല്ല, നിങ്ങളുടെ സമയം മാത്രമല്ല, നിങ്ങൾക്ക് റബ്ബ് നൽകിയത് എന്താണ് അതിനെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുക. സാമ്പത്തികമായി റബ്ബിനോട് നാം കാണിക്കേണ്ട ഒരു വലിയ ദൗത്യം അല്ലാഹു തആല നമ്മോട് ഉണർത്തുകയാണ്. മൂന്നാമതായി അല്ലാഹു, നാലാമതായി അല്ലാഹു തആല അവതരിപ്പിച്ച പ്രമേയം, ഇന്ന ഷാനി അക്കഹുവൽ അബ്തർ, നിങ്ങൾ നമസ്കരിച്ചും നിങ്ങളുടെ സമ്പത്ത് ചെലവഴിച്ചും അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുമ്പോൾ, നിങ്ങൾ താമസിക്കുന്ന ജീവിക്കുന്ന ആ നാടുകളിൽ, ആ കാലാവസ്ഥയിൽ, ആ കാലഘട്ടത്തിൽ ഒരുപാട് രൂക്ഷമായ ഒരുപാട് അപഹാസ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അല്ലാഹുവിന് സമർപ്പിച്ചതിൻ്റെ പേരിൽ, സമ്പത്ത് ദീനിൽ നിങ്ങൾ അർപ്പിക്കുന്നതിൻ്റെ പേരിൽ, നിങ്ങൾക്ക് അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ സമയവും ജീവിതവും ചിട്ടപ്പെടുത്തുമ്പോൾ ധാരാളം അപവാദങ്ങൾ, കുപ്രചരണങ്ങൾ, പ്രചണ്ഡമായ പ്രചരണങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ അടിയുറച്ചു നിൽക്കുക. നിങ്ങളൊരിക്കലും ശത്രുവിനെ ഭയപ്പെടാതിരിക്കുക. ഇന്ന ഷാനി അക്കഹുവൽ അബ്തർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരമ്പര്യം മുറിഞ്ഞു പോയവനാണ് എന്ന് അവകാശപ്പെട്ടിരുന്ന, ആ വാലറ്റ് പോയവനാണ് എന്ന് വിളിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിനെ, തൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളൊക്കെ മരണപ്പെടുമ്പോൾ പാരമ്പര്യം നഷ്ടപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരോട് അള്ളാഹു പറഞ്ഞു, നബിയെ, ഇന്ന ഷാനി അക്കഹുവൽ അബ്തർ, അങ്ങേ ആക്ഷേപിക്കുന്നവരാണ് വാലറ്റ് പോയവർ. അള്ളാഹുവിൻ്റെ ഹബീബിന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് ചെയ്യുമ്പോൾ രണ്ട് വിരലുകൾ കാതുകളിൽ തിരികെ കയറ്റിയിട്ട് വേണ്ട, ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞു ഓടി ഒളിച്ചവർ അവസാനം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അനുയായികളായി മാറിയെന്ന് മാത്രമല്ല,
ആ പ്രവാചക പ്രഭു ജീവിതത്തിൽ ചെയ്തത് ഓരോന്നും സ്കെച്ച് ചെയ്ത് സ്കാൻ ചെയ്ത് കൃത്യമായി അതിനെ ഓരോ സഹാബാക്കളും അതിനുശേഷം വരുന്ന താബിഈങ്ങളും തബഈ താബിഈങ്ങളും സലഫ് സ്വാലിഹീങ്ങളും പിൽക്കാലത്ത് വന്ന ഓരോ ഉമ്മത്തും ഓരോ സമുദായവും ഓരോ പ്രവർത്തകരും അവസാന നാളുവരെയുള്ള മുഴുവൻ ആളുകളും പ്രവാചകൻ എന്തൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ, ചെരുപ്പ് ധരിക്കുമ്പോൾ, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ, കഴിക്കുമ്പോൾ, കുടിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ചലിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, ഓ എന്താണ് പ്രവാചകൻ ചെയ്തത്, അതൊക്കെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നിലയിൽ അള്ളാഹുവിൻ്റെ ഹബീബിന് ആളുകളുണ്ടായി. ഒരിക്കലും അങ്ങ് പാരമ്പര്യം നഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങയുടെ പേര് മുറിഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞ് അള്ളാഹു തആല ഹബീബായി നബിതങ്ങളെ ആശ്വസിപ്പിച്ചു. ഇവിടെ നാല് പ്രമേയങ്ങൾ ഈ അധ്യായത്തിലൂടെ, ഒരു ചെറിയ അധ്യായത്തിലൂടെ അള്ളാഹു നമുക്ക് തരുമ്പോൾ ഈ കാലഘട്ടവുമായി നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയും. ധാരാളം നിഅമത്ത് അള്ളാഹു നമുക്ക് തന്നു. കോവിഡ് കാലമാണ്, നമ്മുടെ എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മണ്ണിനടിയിലാണ്. ജീവിതത്തിൽ വളരെ വൃത്തിയോടും ശുദ്ധിയോടും കുളിച്ചും റാഹത്തായി ടിപ്ടോപ്പായി സുഗന്ധം പൂശി നല്ല ശുഭവസ്ത്രം ധരിച്ച് നടന്ന ആയിരക്കണക്കിന് ആളുകൾ കുളിപ്പിക്കപ്പെടാൻ ഭാഗ്യമില്ലാതെ, അവരുടെ ശരീരത്തുള്ള മാലിന്യം നീക്കപ്പെടാൻ കഴിയാത്ത പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ട്, ജീവിതത്തിൽ ഒരു വക്കത്ത് പോലും നമസ്കാരം മുടക്കാത്ത ആളുകൾ അവസാനം പള്ളിയിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി നമസ്കരിക്കുന്നൊരവസ്ഥ പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട്, ജീവിതത്തിൽ കൂട്ടുകുടുംബാദികളിൽ നിന്നും മാറി നിൽക്കാതെ എപ്പോഴും ചേർന്ന് നിന്നവർ മരണപ്പെട്ടതിന് ശേഷം ഒരു കണ്ണ് കാണാനുള്ള, ഒരു നോക്ക് നോക്കാനുള്ള ഒരു നോട്ടം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിൽ, അവരെ ഏതോ ആളുകൾ എവിടെയോ കൊണ്ടുവന്ന് കുഴിച്ചിടപ്പെടുന്ന അവസ്ഥയിൽ നമ്മുടെ എത്രയോ സഹോദരങ്ങൾ ഇന്ന് ഖബറിലാണ്. എത്രയോ പേരിന്ന് ജീവച്ചവമായി കിടക്കുന്നു. അള്ളാഹു നമുക്ക് തന്ന നിഅമത്ത് എത്ര വലുതാണ് അള്ളാഹു തന്ന നിഅമത്ത്. ഈ നിഅമത്തുകൾ അള്ളാഹു നമുക്ക് തരുമ്പോൾ നാം ശാരീരികമായി അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇബാദത്തുകൾ ഫസ്സല്ലി റബ്ബിക്, ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടിയിട്ടാകണം നമ്മൾ ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടിയാകരുത്. ആരുടെയും സിമ്പതിക്കോ ആരുടെയും സംതൃപ്തിക്കോ ആരുടെയും പൊരുത്തത്തിനോ ആരുടെയും ആഗ്രഹങ്ങൾക്കോ ഒന്നും ആകരുത് നമ്മൾ ചെയ്യേണ്ടത്. നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി നാം സമർപ്പിക്കുക. മൂന്നാമതായി, നമ്മുടെ ജീവിതത്തിൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായ സഹായം, അത് ബലി നിർവഹിക്കുന്നതിലൂടെയാകാം, അത് പാവങ്ങളെ സഹായിക്കുന്നതിലൂടെയാകാം, അത് ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നൽകാൻ പറ്റുമോ അതൊക്കെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിക്കൊണ്ട് നാം അള്ളാഹുവിനോട് ശുക്രുള്ളവരാവുക. ആ സമയത്ത് നമ്മുടെ നാടുകളിൽ നമ്മൾ കേൾക്കുന്ന, നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കേൾക്കുന്ന, നമ്മുടെ സൊസൈറ്റിയിൽ നാം അനുഭവിക്കുന്ന ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും അപഹാസ്യങ്ങളും അർഹിക്കുന്ന അവഗണനയോടെ, അർഹിക്കുന്ന നിലയിൽ നാം അവഗണിച്ച് കൃത്യമായി അതെല്ലാം കാലഘട്ടത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് പുറങ്കാല കൊണ്ട് ചവിട്ടിയെറിയുക, ആത്മാർത്ഥമായി മുന്നേറുക. ഇത് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകിച്ച് ഇബ്രാഹിം നബി സ്മരിക്കപ്പെടുന്ന ഓരോ വരികളിലും നമുക്ക് സന്ദേശമായി കൈമാറാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി നമ്മുടെ റബ്ബിന് വേണ്ടി നാം ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രവർത്തനങ്ങൾ നാം കാഴ്ചവെക്കണം. വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ്റെ സന്ദേശങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ പാലിക്കേണ്ട ഓരോ കടമകളും കൃത്യമായി പഠിക്കുകയും അത് പാലിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ദുആ അരക്കിൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.